നമസ്കാരം. പണിമുടക്ക് ദിവസം മാതൃകാ പ്രവർത്തനങ്ങളുമായി ചേർത്തലയിലെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ. ദേശീയപാത ഉയർത്ത കഞ്ഞിക്കുഴി മുതൽ കുത്യതോട് വരെയുള്ള കാഴ്ച മറയ്ക്കുന്ന മരങ്ങളും മറ്റ് തടസ്സങ്ങളുമൊക്കെ മുറിച്ചു മാറ്റി കാഴ്ച മറയ്ക്കുന്ന ബോർഡുകൾ കൃത്യതയോടെ ഡ്രൈവർമാർക്ക് കാണുന്നതിനുള്ള സൗകര്യമൊരുക്കുകയാണ് ഈ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ. വാർഡൻ ജോർജ് വെളിയിലും ഡെപ്യൂട്ടി വാർഡൻ സീജ സദാശിവൻപിള്ളയും ചേരുന്നു. എന്താണ് മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം? ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി ഇതിനെക്കുറിച്ച് പല പല സൽപ്രവർത്തികൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ മെയിനായിട്ട് വന്നൊരു കാര്യം ഇതായിരുന്നു. നമ്മുടെ റോഡ് സൈഡിലുള്ള സൈൻ ബോർഡുകളും നാമം എഴുതിയിട്ടുള്ള സ്ഥലനാമം എഴുതിയിട്ടുള്ള ബോർഡുകളുമൊക്കെ മരങ്ങളും പച്ചരകളും അതേപോലെ പൂപ്പലും ഒക്കെ പിടിച്ച് വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി ജനങ്ങളെ ബുദ്ധിമുട്ടുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചേർത്തല ഫയർ സ്റ്റേഷൻ്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങളെ എല്ലാവരും കൂടി തീരുമാനിക്കുകയും അത് നടപടിയാക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ഡേറ്റ് എല്ലാവർക്കും അവധിയുള്ളൊരു ദിവസമെന്ന് പറയുന്നത് 28-29 തീയതികളിലാണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻകാരുടെ നിന്നും അതോടൊപ്പം തന്നെ ഫയർ സ്റ്റേഷൻ്റെ അനുമതി വാങ്ങിയിട്ട് ഞങ്ങൾ ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തത്. ഇത് പൊതുനന്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഒത്തിരി പേര് ഞങ്ങളെ സഹായിക്കുവാനും ഞങ്ങളുടെ ഒപ്പം ആയിരിക്കുവാനൊക്കെ ഇന്നിപ്പോൾ ഇവിടെ എല്ലാ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും എത്ര പേരാണ് ഉള്ളത്? ഇപ്പോൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 48 പേരാണ് ചേർത്തല സിവിൽ ഡിഫൻസ് അംഗങ്ങളായിട്ടുള്ളത്. അതിലിപ്പോൾ ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രമേ എത്താൻ സാധിച്ചിട്ടുള്ളൂ. പല പല കാരണങ്ങൾ കൊണ്ട് പലരും പല പല ആക്ടിവിറ്റിയിൽ ഇടപെട്ടതുകൊണ്ടാണ് ഞങ്ങളതോടൊപ്പം തന്നെ വിശപ്പരഹിത ചേർത്തല എന്നുള്ള ഒരു ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ വഴിയോരത്ത് തന്നെ ഒത്തിരി പേർക്ക് വഴിയിൽ അലഞ്ഞിടക്കുന്നവർക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്ലീനിങ്ങിനോടൊപ്പം തന്നെ. തീർച്ചയായും നമ്മുടെ നാട്ടിലൊക്കെ വലിയ ചർച്ച ചെയ്യുന്ന സമൂഹം ചർച്ച ചെയ്യുന്ന അപ്പോൾ സൈൻ ബോർഡുകളെല്ലാം കാഴ്ച മറയ്ക്കുന്നു എന്ന ഒരു ആക്ഷേപമുണ്ട്. അതിന് പരിഹാരമാവുകയാണോ ഈ പ്രവൃത്തിയിലൂടെ ലക്ഷ്യമിടുന്നത്? അതെ, ഇതിപ്പോൾ തീർച്ചയായും ഞങ്ങളിപ്പോൾ സിവിൽ ഡിഫൻസിൻ്റെ ഇതിൽ ഞങ്ങളെല്ലാവരും കൂടി ഫയർ സ്റ്റേഷനുമായിട്ട് ആലോചിച്ച് എസ്ടിഒ എഎസ്ടിഒ കോർഡിനേറ്റർമാരും എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് ഇത് നടത്തുവാനായിട്ട് നല്ലൊരു പങ്കാളിത്തം നല്ലൊരു രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു. സമൂഹം പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലെല്ലാം സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ അവിടെ ഉണ്ടാകും. കഴിഞ്ഞ 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് കോവിഡ് കാലത്തും വളരെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത അത് സന്നദ്ധ സേവന പ്രവർത്തനമാണ്. അത് ഏറ്റെടുത്ത മാതൃകയായ പ്രവർത്തനങ്ങളാണ് ഈ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ നടത്തിവരുന്നത്. ചേർത്തല ഫയർഫോഴ്സിന് കീഴിൽ 48 പേരടങ്ങുന്ന ഈ സേനാംഗങ്ങൾ ഏതാണെങ്കിലും നാടിനും സമൂഹത്തിനും മനുഷ്യനും മാതൃകയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ന്യൂസ് 10 മീഡിയ ചേർത്തല.